കൊല്ലം കല്ലട ജലോത്സവവുമായി ബന്ധപ്പെട്ട് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. കൊല്ലം കല്ലട ജലോത്സവം ഇനി നടത്തണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന വെല്ലുവിളി പ്രസംഗവുമായി കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ രംഗത്ത് വന്നിരിക്കുന്നു. 2019 കല്ലട ജലോത്സവത്തിൽ പങ്കെടുത്ത ചെറുവള്ളങ്ങൾക്കുള്ള ബോണസും പ്രൈസ് മണിയും നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബോട്ട് ക്ലബ്ബുകളുടെ കൂട്ടായ്മ എംഎൽഎയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എംഎൽഎയുടെ ഈ പ്രകോപനപരമായ പ്രസംഗം. കടന്നുള്ള സമരത്തിനോട് യോജിക്കാനും കഴിയില്ല. ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്തോട്ടെ, ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല. എം എൽ എ എന്ന നിലയിൽ ബോണസ് അതിന്റെ പ്രൈസ് മണിയും ലഭിക്കുന്നെങ്കിൽ ബോട്ട് ക്ലബ്ബുകാർ പോയി അവിടെ പോയി വാങ്ങിച്ചോണം. എം എൽ എ ആയിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല അക്കാര്യത്തിൽ. 2019 കല്ലടയാറ്റിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പങ്കെടുത്ത 9 ചെറുവള്ളങ്ങളുടെ ബോട്ട് ക്ലബ്ബുകൾക്ക് പ്രൈസ് മണിയോ ബോണസോ ഇതുവരെ നൽകിയിട്ടില്ല. ഈ മാസം 17 ബോട്ട് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് എംഎൽഎ വെല്ലുവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. ബോട്ട് ക്ലബ്ബുകൾക്ക് പ്രൈസ് മണിയും ബോണസും ലഭിക്കുന്നതിന് തന്റെ ഭാഗത്തിരുന്ന യാതൊരു സഹായവും ഇനി ഉണ്ടാകില്ലെന്നും കല്ലട ജലോത്സവം ഇനി നടത്തണമോ വേണ്ടയോ എന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് എംഎൽഎ പ്രസംഗിച്ചത്. അതിന് കടന്നുള്ള സമരത്തിനോട് യോജിക്കാനും കഴിയില്ല. ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്തോട്ടെ, ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല. എംഎൽഎ എന്ന നിലയിൽ ബോണസ് അതിന്റെ പ്രൈസ് മണിയും ലഭിക്കുന്നെങ്കിൽ ബോട്ട് ക്ലബ്ബുകാർ പോയി അവിടെ പോയി വാങ്ങിച്ചോണം. എംഎൽഎ ആയിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല അക്കാര്യത്തിൽ. മൺട്രോത്തുരുത്തിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് എംഎൽഎയുടെ വെല്ലുവിളി പ്രസംഗം. എംഎൽഎയുടെ വെല്ലുവിളി പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് ബോട്ട് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. എംഎൽഎ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ വൺ, കൊല്ലം.